ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൽക്ക് കേന്ദ്ര ഇപ്പോൾ തൃശ്ശൂരിലും സിൽക്ക് കേന്ദ്ര ദ വൺ സ്റ്റോപ്പ് വെഡിംഗ് സ്റ്റോർ ഓപ്പോസിറ്റ് മാതൃഭൂമി തൃശൂർ കയ്പമംഗലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മൂന്നിടത്ത് വോട്ടുള്ളതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് മറുപടി പറയണമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ. ജനവിധിയെ അട്ടിമറിക്കാൻ വ്യാജ വോട്ടർമാരെ ചേർക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വരന്തരപ്പള്ളി പഞ്ചായത്ത് 19 ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച പൊതുകുളം 1500 രൂപയ്ക്ക് മത്സ്യകൃഷിക്ക് നൽകിയതായി ആരോപണം. പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് മത്സ്യകൃഷി നടത്തുന്നതെന്നും പരാതി. കോട്ടപ്പുറം പടാക്കുളത്ത് നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി സിഗ്നൽ ലൈറ്റ് തകർത്തു. ചന്തപുര സിഗ്നൽ ജംഗ്ഷന് സമീപം നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ചായക്കടയിലേക്ക് ഇടിച്ചുകയറി. ശക്തമായ വേനലിൽ ചിറ്റണ്ട ചെറുജഗിച്ചോല വറ്റി വരണ്ടു. ചെക്ക്ഡാമിന്റെ ചോർച്ചയും വരൾച്ചയ്ക്കിടയാക്കിയെന്ന് പ്രദേശവാസികൾ. ഭൂമിയിലെ ദേവസംഗമം എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം നാളെ. പിടിക്കപ്പറമ്പ് ആനയോട്ടത്തിൽ തൊട്ടേക്കാട് വിനായകൻ ഒന്നാമനായി. നമസ്കാരം. കയ്പമംഗലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മൂന്നിടത്ത് വോട്ടുള്ളതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ. കയ്പമംഗലം കമ്പനിക്കടവിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസുകാരാണ് കൂടുതൽ വോട്ടുകൾ ചേർത്ത് സർക്കാരിന്റെ ജനകീയ അടിത്തറ തകർക്കാനും ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും ശ്രമിക്കുന്നതെന്നും അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ പറഞ്ഞു. കയ്പമംഗലത്തെ യു ഡി എഫിന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേര് മൂന്ന് വോട്ടർ പട്ടികയിൽ മൂന്ന് പഞ്ചായത്തിലാണ് ഇരിക്കുന്നത്. അപ്പോ ആദ്യം പ്രതിപക്ഷ നേതാവും മറുപടി പറയേണ്ടത് കയ്പമംഗലത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ടുണ്ട് എന്ന കാര്യം പിന്നെ പ്രതിപക്ഷ നേതാവ് മറുപടി പറയണ്ടേ. അതേസമയം എൽ ഡി എഫിന് കയ്പമംഗലം മണ്ഡലം നഷ്ടപ്പെടുമെന്ന പരാജയ ഭീതി മൂലമാണ് ഇത്തരം ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നതെന്ന് ശോഭാ സുബിൻ പ്രതികരിച്ചു. സി പി എം ഇത്തരത്തിലുള്ള കെട്ടിച്ചമച്ച ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്, പരാജയ ഭീതി പൂണ്ടിട്ടാണ്, വിളറി പിടിച്ചിട്ടാണ്. ഈ ആരോപണത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ ആരോപണം തെളിയിക്കാൻ സി പി എമ്മിന് കഴിയുമെങ്കിൽ തെളിയിക്കാൻ മന്ത്രി വി എസ് സുനിൽകുമാറിനെ വെല്ലുവിളിക്കുകയാണ്. വലപ്പാട് നിന്ന് കയ്പമംഗലത്തേക്ക് താമസം മാറ്റിയപ്പോൾ കയ്പമംഗലത്ത് വോട്ട് ചേർക്കുകയും വലപ്പാട് പഞ്ചായത്തിലെ വോട്ട് ഒഴിവാക്കാൻ എഴുതി കൊടുത്തിട്ടുള്ളതുമാണെന്ന് ശോഭാ സുബിൻ പറഞ്ഞു. ടിസിവി കയ്പമംഗലം. ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തി 4 ലക്ഷത്തോളം വ്യാജ വോട്ടർമാരെ എൽ ഡി എഫ് തിരികെ കയറ്റിയിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കാട്ടൂരിൽ യു ഡി എഫ് സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിന്റെ ഭരണം ആഗ്രഹിക്കുന്നതായും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഡി സി സി വൈസ് പ്രസിഡന്റ് എം എസ് അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടൻ, ടി എൻ പ്രതാപൻ എം പി തുടങ്ങിയവർ സംസാരിച്ചു. സമാനതകളില്ലാത്ത വികസനമാണ് കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയതെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ള പറഞ്ഞു. കൊടുങ്ങല്ലൂർ ടൗൺ ഹാളിൽ നടന്ന എൽ ഡി എഫ് ഉദ്യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക രാജ്യങ്ങൾ കോവിഡ് മഹാമാരിക്ക് മുൻപിൽ പകച്ചു നിൽക്കുമ്പോൾ മഹാമാരി കാലത്തും നാടിനെയും ജനങ്ങളെയും സംരക്ഷിച്ച സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ. പച്ചക്കറി ഉൽപ്പാദനത്തിൽ മാത്രമല്ല പാൽ ഉൽപ്പാദനത്തിലും കേരളം വലിയ നേട്ടം കൈവരിച്ചു. ഇതര സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും പച്ചക്കറി കയറ്റി അയക്കാവുന്ന സ്ഥിതിയിലേക്കാണ് കേരളം മുന്നേറുന്നത്. കൃഷിക്കാരന്റെ വരുമാനം 50% വരെ വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞു. കേരളത്തിലേക്ക് പുതിയ നിക്ഷേപങ്ങൾ കടന്നു വരുന്നതിനുള്ള പശ്ചാത്തല സൗകര്യമൊരുക്കി വികസന രംഗത്ത് പുതിയ കുതിച്ചുചാട്ടത്തിന് കേരളം ഒരുങ്ങിയതായും അദ്ദേഹം പറഞ്ഞു. എം രാജേഷ് അധ്യക്ഷത വഹിച്ചു. എൽ ഡി എഫ് നേതാക്കളായ എം എം വർഗീസ്, കെ പി രാജേന്ദ്രൻ, പി കെ ഡേവിസ്, പി കെ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. വളരെ ആസൂത്രിതമായി കേരളത്തിന്റെ ജനവിധിയെ അട്ടിമറിക്കാൻ വ്യാജന്മാരെ വോട്ട് ചേർക്കുവാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. യു ഡി എഫ് ഗുരുവായൂർ മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ എൻ എ ഖാദറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എൻ എം കെ നബീൽ അധ്യക്ഷനായിരുന്നു. കമ്മിറ്റി കൺവീനർ ബേബി മാലിക്, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സി എ റഷീദ്, ടി എൻ പ്രതാപൻ എം പി തുടങ്ങിയവർ സംസാരിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ അനാസ്ഥ. 19 ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച പൊതുകുളം 1500 രൂപയ്ക്ക് മത്സ്യകൃഷിക്ക് നൽകിയതായി ആരോപണം. പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് മത്സ്യകൃഷി നടത്തുന്നതെന്ന് ആക്ഷേപം. പൊതുജലാശയങ്ങളിലെ സ്വാഭാവിക മത്സ്യം പിടിക്കുന്നതിനായി നൽകുന്ന കരാറിന്റെ മറവിലാണ് 1 ഏക്കറിലേറെ വിസ്തീർണമുള്ള കുളത്തിൽ തുച്ഛമായ തുകയ്ക്ക് മീൻ വളർത്തലിന് നൽകിയത്. മാംസഭക്ഷണാവശിഷ്ടങ്ങൾ തീറ്റയായി നൽകിയതോടെ കുളത്തിലെ വെള്ളം മലിനമായ നിലയിലാണ്.
ഏറെക്കാലത്തെ നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് കഴിഞ്ഞ വർഷം സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് കുളം നവീകരിച്ചത്. ആദ്യഘട്ടത്തിൽ 11 ലക്ഷം രൂപ ഉപയോഗിച്ച് കുളത്തിലെ ചെളി നീക്കി കരിങ്കൽ ഭിത്തി കെട്ടിയിരുന്നു. പിന്നീട് 8 ലക്ഷം രൂപ കൂടി വകയിരുത്തി. കുളത്തിന് ചുറ്റും സംരക്ഷണ ഗാർഡുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് അനധികൃത മീൻ വളർത്തൽ ആരംഭിച്ചത്. 4.5 ലക്ഷത്തോളം വളർത്തുമീനുകളെയാണ് കുളത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ജലക്ഷാമം രൂക്ഷമായ സമീപ പ്രദേശത്തുള്ളവർ അലക്കുവാനും കുളിക്കുവാനും ഉപയോഗിച്ചിരുന്നത് ഈ കുളമായിരുന്നു. മീനുകൾക്ക് വൻതോതിൽ അവശിഷ്ടങ്ങൾ തീറ്റയായി നൽകിയതോടെ നാട്ടുകാർക്ക് കുളത്തിൽ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. മലിനമായ വെള്ളത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നതായും സമീപവാസികൾ പറയുന്നു. പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് മത്സ്യകൃഷിക്ക് കരാർ നൽകിയതെന്ന ആക്ഷേപമുണ്ട്. സമീപവാസികളെയോ വാർഡ് മെമ്പറെയോ അറിയിക്കാതെയാണ് കുളത്തിൽ മീൻ കൃഷി ആരംഭിച്ചത്. തീറ്റ കൊടുക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ ചോദിച്ചപ്പോഴാണ് മീൻ വളർത്തൽ ആരംഭിച്ചതായി അറിയാൻ കഴിഞ്ഞതെന്ന് പറയുന്നു. സ്വാഭാവിക മീൻപിടുത്തത്തിനായി നൽകിയ കരാറിന്റെ മറവിൽ അഴിമതിയുണ്ടെന്നും പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിക്കാതെ ഇത്തരം കരാർ നൽകിയതിൽ അന്വേഷണം വേണമെന്നും അന്നത്തെ വാർഡ് മെമ്പർ ബിന്ദു പ്രിയൻ അറിയിച്ചു. കോരനൊടി പ്രദേശത്തേക്ക് കാർഷികാവശ്യത്തിനുള്ള ജലസേചന പദ്ധതി പ്രവർത്തിക്കുന്നത് ഈ കുളത്തിലാണ്. മേഖലയിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസും കുളത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. മീൻപിടിക്കാൻ നൽകിയ കരാറിൽ മത്സ്യകൃഷി നടത്തിയത് അറിയിക്കാതെയാണെന്നാണ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ കരാറുകാരനെതിരെ നടപടിയെടുക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കുളത്തിൽ ഒരു വർഷമായി തുടരുന്ന മീൻ വളർത്തൽ അറിഞ്ഞിട്ടും നടപടിയെടുക്കാത്തത് ഉദ്യോഗസ്ഥർക്ക് ഇതിൽ നിന്ന് പങ്ക് പറ്റുന്നതുകൊണ്ടാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ടിസിബി പുതുക്കാട്. കൊടുങ്ങല്ലൂരിൽ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് പടാക്കുളത്ത് നിയന്ത്രണം വിട്ട മിനി കണ്ടെയ്നർ ലോറി സിഗ്നൽ ലൈറ്റ് തകർത്തു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ശ്രീനാരായണപുരം പനങ്ങാട് നിന്നും എറണാകുളത്തേക്ക് ചരക്കുമായി പോകുകയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അമിത വേഗതയിൽ വന്ന വാഹനം നിയന്ത്രണം വിട്ട് സിഗ്നൽ പോസ്റ്റിൽ ഇടിച്ചു മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ലോറിയിലുണ്ടായിരുന്ന മേത്തല, പത്താഴപ്പുരയ്ക്കൽ അബ്ദുൾ സലാം, കൊടുങ്ങല്ലൂർ കക്കറ അരുൺ എന്നിവർക്ക് നിസ്സാര പരിക്കേറ്റു. ലോറി ഡ്രൈവർ നൈസം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ചായക്കടയിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. ചന്തപ്പുര സിഗ്നൽ ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചുകയറിയ ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ ലോകമലേശ്വരം, അറക്കത്താഴം, കളരിക്കൽ ജോഷിയുടെ ചായക്കട തകർന്നു. പരിക്കേറ്റ ഓട്ടോറിക്ഷ യാത്രക്കാരിയായ ആല താനാട്ട് ശരത്തിന്റെ ഭാര്യ വിനീതയെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വഴിയാത്രക്കാരിയായ മറ്റൊരു സ്ത്രീക്കും നിസ്സാര പരിക്കേറ്റിട്ടുണ്ട്. മണ്ണപ്പേട്ടയിൽ കോവിഡ് രോഗിയുമായി പോയ ആംബുലൻസ് ഓട്ടോ ടാക്സിയിലിടിച്ച് 3 കുട്ടികൾ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ യാത്രക്കാരായ ഒരു സ്ത്രീക്കും 3 കുട്ടികൾക്കുമാണ് പരിക്കേറ്റത്. നിസ്സാര പരിക്കേറ്റ ഇവരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി. അപകടത്തിൽ നിയന്ത്രണം വിട്ട ഓട്ടോ സമീപത്തെ കടകളിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിനിടയാക്കിയ ആംബുലൻസ് നിർത്താതെ പോയി. ശക്തമായ വേനലിൽ ചിറ്റണ്ട, ചിറുചക്കി ചോല വറ്റി വരണ്ടു. ചെക്ഡാമിന്റെ ചോർച്ചയും ചിറ വരൾച്ചയ്ക്ക് ഇടയാക്കിയെന്ന് പ്രദേശവാസികൾ. എരുമപ്പെട്ടി പഞ്ചായത്തിൽ കണ്ടൻചിറ വനത്തിലാണ് ചെറുചക്കിച്ചോല സ്ഥിതി ചെയ്യുന്നത്. മഴക്കാലത്ത് ചെറു അരുവികളിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളമാണ് ചെക്ക് ഡാമിൽ കെട്ടിനിർത്തുന്നത്. പക്ഷികൾക്കും മൃഗങ്ങൾക്കും ദാഹമകറ്റാൻ ജലം സംരക്ഷിക്കുക എന്നതായിരുന്നു ഡാം നിർമ്മിച്ചതിന്റെ ലക്ഷ്യം. എന്നാൽ കാലപ്പഴക്കത്താൽ കോൺക്രീറ്റ് തടയണയുടെ പല ഭാഗങ്ങളിലും ചോർച്ചയുണ്ടായതും ഇതുവരെ അനുഭവപ്പെടാത്ത വിധത്തിലുള്ള കത്തുന്ന ചൂടുമാണ് ചിറയിലെ വെള്ളം വറ്റാൻ ഇടയാക്കിയതെന്ന് നാട്ടുകാർ പറയുന്നു. ചിറയിലേക്കുള്ള നീരൊഴുക്കുകൾ നിലച്ച അവസ്ഥയിലാണ്. ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള ചിറയിൽ ഇപ്പോൾ കോൺക്രീറ്റ് കെട്ടിന് സമീപം അല്പം വെള്ളം മാത്രമാണുള്ളത്. മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന ചെക്ക് ഡാമും ചെറുചക്കി വെള്ളച്ചാട്ടവും കാണാൻ ജില്ലയ്ക്കകത്തും പുറത്തുനിന്നും നിരവധി പ്രാദേശിക വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി എ സി മൊയ്തീന്റെ ഇടപെടലിനെ തുടർന്ന് കണ്ടംചിറ വനവും ചെറുചക്കിച്ചോലയും ഇക്കോ ടൂറിസത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന ടൂറിസം വകുപ്പും വനം വകുപ്പും ചേർന്ന 4 കോടി രൂപയുടെ പദ്ധതി ഇതിനായി തയ്യാറാക്കിയിട്ടുണ്ട്. കൂടുതൽ വെള്ളം സംഭരിക്കുന്നതിനായി ഉയരവും വീതിയുമുള്ള പുതിയ ചെക്ക് ഡാമിന്റെ നിർമ്മാണവും പദ്ധതിയിലുണ്ട്. അതേസമയം ഡാമിന്റെ നിലവിലെ അവസ്ഥ പദ്ധതി നടപ്പിലാകാൻ കാലതാമസമുണ്ടാകുമെന്നതിനാൽ അടുത്ത വർഷത്തിന് മുൻപ് നിലവിലെ ഡാമിന്റെ ചോർച്ചയടയ്ക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ടിസിബി എരുമപ്പെട്ടി ഇടവേള. കഴിഞ്ഞ 85 വർഷക്കാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇഴനെയ്ത വർണ്ണ വസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. വാർത്തകളിലേക്ക്. ദേവസംഗമത്തിനൊരുങ്ങി ആറാട്ടുപുഴ. രാത്രി പൂരങ്ങളും ശനിയാഴ്ച രാവിലെയുള്ള കൂട്ടിയെഴുന്നള്ളിപ്പും ആറാട്ടും വരെ നീളുന്ന പൂരത്തിൽ 23 ദേവീദേവന്മാർ പങ്കെടുക്കും. വൈകിട്ട് 6 മണിക്ക് പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണത്തിൽ പഞ്ചാരി മേളത്തോടെയാണ് പൂരം അരങ്ങേറുക. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള തറക്കൽ പൂരത്തിന്റെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ എറണാകുളം ശിവകുമാർ ശാസ്താവിന്റെ തിടമ്പേറ്റി. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള പാണ്ഡിമേളം അകമ്പടിയായി.
ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കാൻ തൃപ്രയാറത്തെ അവർ രാജകീയമായി എഴുന്നള്ളും. വൈകിട്ട് അത്താഴപൂജയും അത്താഴ ശിവേലിയും കഴിഞ്ഞ് ആറാട്ടുപുഴ പൂരത്തിന് എഴുന്നള്ളുവാൻ സ്വർണ്ണകോലത്തിൽ തേവർ പള്ളിയോടത്തിൽ പുഴകടക്കും. കിഴക്കേക്കരയിലെത്തുന്ന തേവരുടെ സ്വർണ്ണകോലം ദേവസ്വം ഗോവിന്ദൻ വഹിക്കും. തീവട്ടി പന്തങ്ങളുടെ പ്രഭയിൽ എഴുന്നള്ളുന്ന തേവരെ നിരവധി ഭക്തർ അനുഗമിക്കും. മങ്ങാട്ടുപാടത്തും പഴവിൽ സെന്ററിലും ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ ഭക്തർ പറ നൽകിയാണ് തേവരെ സ്വീകരിക്കുക. രാത്രി 9 മണിയോടെ ചുരക്കൽ സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ മണ്ഡപത്തിൽ തേവരെ ഇറക്കി എഴുന്നള്ളിക്കും. തുടർന്ന് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന താമരമാല ഭഗവാനെ അണിയിക്കുന്നതോടെ ആറാട്ടുപുഴയിലേക്കുള്ള തേവരുടെ എഴുന്നള്ളിപ്പ് തുടരും. പിടിക്കപ്പറമ്പ് ആനയോട്ടത്തിൽ നാങ്കുളം ശാസ്താവിന്റെ തൊട്ടേക്കാട് വിനായകൻ ഒന്നാമനായി. മേടംകുളം ശാസ്താവിന്റെ ചോപ്പീസ് കുട്ടിശങ്കരനും ചക്കംകുളം ശാസ്താവിന്റെ ഉല്ലൂക്കര ജയറാമും 2-3 സ്ഥാനങ്ങൾ നേടി. ആനയോട്ടത്തിൽ എടക്കുന്നി ഭഗവതിയുടെയും തൈക്കാട്ടുശ്ശേരി ഭഗവതിയുടെയും കോടന്നൂർ ഭഗവതിയുടെയും ഗജവീരന്മാർ പങ്കെടുത്തിരുന്നു. ആനയോട്ടത്തിൽ പങ്കെടുത്ത ദേവീദേവന്മാർ ക്രമപ്രകാരം പിടിക്കപ്പറമ്പ് അമ്പലം പ്രദക്ഷിണം വെച്ചതിനു ശേഷം ഉത്സവപ്പാടത്തെത്തി ശാസ്താവിനോട് ഉപചാരം ചൊല്ലിയാണ് വിട പറഞ്ഞത്. പിടിക്കപ്പറമ്പ് പൂരത്തിൽ നടന്ന പഞ്ചാരിമേളത്തിന് പത്മശ്രീ പെരുവനംകുട്ടൻ മാരാർ പ്രാമാണികത്വം വഹിച്ചു. തൃപ്രയാർ തേവർക്ക് ഊരായ്മക്കാരുടെ ഇല്ലങ്ങളായ ചേലൂർ, പുന്നപ്പള്ളി, ജ്ഞാനപ്പള്ളി മനകളിലെ പൂരം കഴിഞ്ഞ് വടക്കുമുറി കുട്ടൻകുളത്തിൽ ആറാട്ടും ശാസ്താക്ഷേത്രത്തിൽ ഇറക്കി പൂജയും നടത്തി. മേൽശാന്തി കാവനാട് രവി നമ്പൂതിരി തേവരെ ആറാടിച്ചു. ഷെയർചാറ്റിലൂടെ പരിചയപ്പെട്ട 9 ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കുകയും ആഭരണങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്ത 2 യുവാക്കളെ അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശികളായ പ്രവീൺ, ശ്യാം എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജനുവരിയിലാണ് സംഭവം. പീഡനത്തിന് പുറമെ പലപ്പോഴായി 12 പവന്റെ ആഭരണങ്ങൾ പ്രവീൺ വാങ്ങിയതായും സൂചനയുണ്ട്. ഷെയർ ചാറ്റിലൂടെ പരിചയപ്പെട്ട പ്രവീൺ വാട്സാപ്പിലൂടെ ചാറ്റിംഗ് തുടരുകയായിരുന്നു. നേരിൽ കാണണമെന്ന് അറിയിച്ചതോടെ മാളയിലെത്തി പെൺകുട്ടിയെ കണ്ടുമുട്ടി. ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ വെച്ചാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. മേലുല്ലാസം ലഭ്യമല്ലാതിരുന്ന പ്രതികളെ സൈബർ സെല്ലിനെ സഹായത്തോടെയാണ് കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്. മാള SHO ഷോജോ വർഗീസ്, പ്രിൻസിപ്പൽ SI രാജേഷ് ആയോടൻ, ജൂനിയർ SI എം സുഭാഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയത്. കുന്നംകുളത്ത് പുതിയതായി നിർമ്മിച്ച EK നായനാർ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭാ ഭരണസമിതി ചർച്ച നടത്തി. സ്വകാര്യ ബസ്സുടമകളും പോലീസുമായാണ് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയത്. കഴിഞ്ഞ ദിവസം സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറ്റി ട്രയൽ റൺ നടത്തിയിരുന്നു. താൽക്കാലികമായി നടപ്പാക്കുന്ന ഗതാഗത പരിഷ്കാര സംവിധാനങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പരിഹരിക്കാമെന്നാണ് ധാരണ. ഇന്ധനച്ചെലവ്, സമയനഷ്ടം തുടങ്ങിയ പ്രശ്നങ്ങൾ ബസ്സുടമകൾ മുന്നോട്ട് വച്ചു. യോഗത്തിൽ അടിയന്തര ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കുവാനും തീരുമാനമുണ്ടായി. സമൂഹത്തിലെ അനീതികൾക്കും തെറ്റുകൾക്കുമെതിരെ കുഞ്ചൻ നമ്പ്യാരെ പോലെ അധികാരികളുടെ മുഖത്ത് നോക്കി ചോദ്യം ചെയ്തിരുന്ന കവിയായിരുന്നു കുഞ്ഞുണ്ണിമാഷെന്ന് വലപ്പാട് AEO VK നാസർ. കുഞ്ഞുണ്ണിമാഷ് അനുസ്മരണത്തിന്റെ ഭാഗമായി വലപ്പാട് കുഞ്ഞുണ്ണിമാഷ് സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ GDM LP സ്കൂളിൽ സംഘടിപ്പിച്ച കുഞ്ഞുണ്ണി സ്മൃതിയും വായനത്തണലും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സൗഹൃദ സമിതി രക്ഷാധികാരി K ഗോവിന്ദൻ അധ്യക്ഷനായിരുന്നു. ചെയർമാൻ RI സക്കറിയ ആമുഖ പ്രഭാഷണം നടത്തി. കുഞ്ഞുണ്ണിമാഷിന്റെ മരുമകൾ ഉഷ കേശവരാജ് മാഷുമൊത്തുള്ള സ്മരണകൾ പങ്കുവച്ചു. GDM സ്കൂൾ മതിലിൽ കുഞ്ഞുണ്ണിമാഷിന്റെ കവിതകളും ചിത്രങ്ങളും ആലേഖനം ചെയ്ത PD വിനയനുള്ള ഉപഹാരം ചടങ്ങിൽ കൈമാറി. കുറിയ വാക്കുകളിലൂടെ കുട്ടികൾക്ക് കൽക്കണ്ടത്തിന്റെ മാധുര്യവും മയിൽപീലിയുടെയും വളപ്പൂട്ടിന്റെയും നിറമുള്ള സ്വപ്നങ്ങളും പകർന്ന കുഞ്ഞുണ്ണിമാഷിന്റെ ഓർമ്മയ്ക്കായി സ്കൂൾ മുറ്റത്തൊരു വായന തണൽ. March 26 ഓർമ്മയായ മാഷുടെ ജന്മനാടായ വലപ്പാട് GDM LP സ്കൂൾ അങ്കണമാണ് വായന തണൽ ഒരുക്കിയിട്ടുള്ളത്. കുഞ്ഞുണ്ണിമാഷുടെ സ്മരണ 1.5 പതിറ്റാണ്ട് കാലം പൂർത്തിയാകുമ്പോഴാണ് കവിയുടെ മൊഴികളും വരകളും ചിത്രങ്ങളും കാരിക്കേച്ചറുകളുമെല്ലാം നിറഞ്ഞ വായന തണൽ രൂപപ്പെടുന്നത്. മാഷുടെ മൊഴികളും വരകളും വായനയുടെയും സാഹിത്യത്തിന്റെയും ലാളിത്യത്തിന്റെയും ലോകത്തേക്ക് കുട്ടികൾക്ക് ഒരു പ്രചോദനമാണ് എന്ന തിരിച്ചറിവിലാണ് വായന തണൽ ഒരുക്കാൻ സ്കൂൾ അധികൃതരെ പ്രേരിപ്പിച്ചത്. 30 മീറ്ററിലധികം നീളം വരുന്ന ചുറ്റുമതിലിലും ചുമരുകളിലുമായി മാഷുടെ ജീവചരിത്രം, വായന, പഠനം, പ്രകൃതി, ശ്രദ്ധ, മഹത്വം തുടങ്ങി വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനത്തിന് സഹായകരമായ കാവ്യശകലങ്ങൾ ജാമിതീയ രൂപങ്ങളിലൂടെ ആവിഷ്കരിക്കുന്ന ഉത്തരേന്ത്യൻ ഗോത്ര ചിത്രരചനാ രീതിയായ വെർലി ചിത്രങ്ങളാണ് കവിതയുടെ പശ്ചാത്തലമാക്കിയിട്ടുള്ളത്. കുഞ്ഞുണ്ണിമാഷ് വരച്ച അപൂർവ ചിത്രങ്ങളും പ്രശസ്ത കാർട്ടൂണിസ്റ്റുകൾ വരച്ച മാഷുടെ ചിത്രങ്ങളും ചുമരുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വലപ്പാട് ആസ്ഥാനമായുള്ള കുഞ്ഞുണ്ണിമാഷ് സൗഹൃദവേദിയുടെ സഹകരണത്തോടെയാണ് ഇത് യാഥാർത്ഥ്യമാക്കിയത്. കുഞ്ഞുണ്ണിമാഷുടെ വാക്കും വരയും കുട്ടികൾക്കെന്നും വളരെ പ്രചോദനാത്മകമാണ്.
നല്ല വഴിയിലേക്ക് നല്ല ജീവിതത്തിലേക്ക് കുട്ടികളെ പ്രചോദിപ്പിക്കുന്ന വാക്കുകളാണ് കുഞ്ഞുണ്ണി മാഷ് എന്നും പറഞ്ഞിട്ടുള്ളത്. അത്തരമൊരു സങ്കല്പമാണ് കുഞ്ഞുണ്ണി മാഷ് വായനാ തണലിനെ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. മാഷുടെ ചിത്രങ്ങളും വരികളും ഈ വിദ്യാലയ അങ്കണത്തിൽ എഴുതി വയ്ക്കാൻ കുഞ്ഞുണ്ണി മാഷ് സൗഹൃദവേദിക്ക് കഴിഞ്ഞതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു. കുഞ്ഞുണ്ണി മാഷുടെ ജീവിതത്തിലെ അപൂർവ നിമിഷങ്ങൾ ഉൾപ്പെട്ട ചിത്രങ്ങൾ, ഫോട്ടോകൾ, മാഷുടെ രചനാ സാമഗ്രികൾ, കത്തുകൾക്കുള്ള മാഷുടെ മറുപടി എഴുത്തുകൾ എന്നിവ കൂടി വായന തണലിന്റെ ഭാഗമാകും. ടിസിവി ന്യൂസ്, തൃപ്രയാർ. ചാവക്കാട് വൻ ലഹരിവേട്ട. വിൽപ്പനയ്ക്കായി എത്തിച്ച 3 ചാക്ക് ഹാൻസ് ചാവക്കാട് പോലീസ് പിടികൂടി. പട്ടാമ്പി സ്വദേശി ഫഹദ്, പാലക്കാട് സ്വദേശി മുഹമ്മദ് ഷറഫുദ്ദീൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. വാഹന പരിശോധനയ്ക്കിടയിലാണ് കാറിന്റെ ഡിക്കിയിൽ സൂക്ഷിച്ചിരുന്ന 4260 പാക്കറ്റ് ഹാൻസ് പോലീസ് പിടികൂടിയത്. ഇൻസ്പെക്ടർ ജയപ്രസാദ്, എസ്ഐമാരായ നൌഷാദ്, രാജേഷ്, ഷോമനക്കുട്ടൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മംഗലം US എസ്റ്റേറ്റിൽ പുല്ലിനും അടിക്കാടിനും തീപിടിച്ചു. 4 ഏക്കർ സ്ഥലത്തെ അടിക്കാടും പുല്ലുമാണ് കത്തിയമർന്നത്. വിവരമറിയിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സിബി വർഗീസിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് എത്തി തീയണച്ചു. വിവിധ ജോലികൾ നടക്കുന്നതിനാൽ ചാലക്കുടി ദേശീയപാതയിൽ ഗതാഗത സ്തംഭനം സ്ഥിരമായി. പുഴമ്പാലം, മുരിങ്ങൂർ എന്നിവിടങ്ങളിലാണ് വാഹനങ്ങളുടെ ഗതാഗത കുരുക്ക് മുറുകുന്നത്. ചാലക്കുടി എറണാകുളം റൂട്ടിൽ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ട് ആഴ്ചകളായി. ഒറ്റവരിയായി വാഹനങ്ങൾ കടത്തിവിടുന്നത് ഇവിടെ സ്ഥിരമായ ഗതാഗത സ്തംഭനത്തിന് ഇടയാക്കുകയാണ്. ഇതിനിടെ പാലം കഴിഞ്ഞുള്ള ഭാഗത്ത് ടാറിംഗും ആരംഭിച്ചു. ഇതോടെ റോഡിൽ ഇഴയുന്ന വാഹനങ്ങളുടെ നീണ്ട നിര പ്രകടമായി. ഇടവിട്ടുവരുന്ന ആംബുലൻസുകളും കുരുക്കിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണ്. മോഹൻരാഘവന്റെ സ്മരണയ്ക്കായി കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ സംഘടിപ്പിച്ച മോഹനം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. സിനിമയും പൊതുബോധന നിർമ്മിതികളും എന്ന വിഷയത്തിൽ ഡോക്ടർ അനു പാപ്പച്ചൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കുരുത്തോലയിൽ മോഹൻരാഘവന്റെ ഛായാചിത്രം ഒരുക്കിയ കലാകാരൻ സുബ്രഹ്മണ്യൻ പുത്തൻചിറയെ ചടങ്ങിൽ ആദരിച്ചു. പുഴയോരത്തുള്ള മരങ്ങൾ അനധികൃതമായി മുറിച്ചു കടത്താൻ ശ്രമം. എരുമപ്പെട്ടി പഞ്ചായത്തിലെ ആറ്റത്തറ പ്രദേശത്ത് വടക്കാഞ്ചേരി കേച്ചേരി പുഴയോരത്തുള്ള മരങ്ങളാണ് സ്വകാര്യ വ്യക്തി മുറിച്ച് വിൽപ്പന നടത്തിയത്. ജലസേചന വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലത്തു നിന്ന് നിയമവിരുദ്ധമായി മരങ്ങൾ മുറിച്ച് കടത്തിക്കൊണ്ടുപോകുവാനുള്ള സ്വകാര്യ വ്യക്തിയുടെ ശ്രമം നാട്ടുകാർ തടഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് മരത്തടികൾ കൊണ്ടുപോകുവാനെത്തിയ വാഹനം മടങ്ങിപ്പോയി. മുറിച്ച മരത്തടികൾ കണ്ടുകെട്ടുവാനും സ്വകാര്യ വ്യക്തിയുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കുവാനും ജലസേചന വകുപ്പ് തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പൊതുവിദ്യാലയത്തിൽ പഠിച്ചു വളർന്ന മിടുക്കി ആറാട്ടുപുഴ ഗ്രാമത്തിനാകെ അഭിമാനമായി മാറുകയാണ്. പ്രതിസന്ധികളെ അതിജീവിച്ച് സംസ്കൃതത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ നീനയാണ് ഗ്രാമത്തിന് അഭിമാനമായി മാറുന്നത്. പഠിക്കണമെന്ന മകളുടെ ആഗ്രഹം കൂലിപ്പണിക്കാരനായ അച്ഛൻ ചന്ദ്രന്റെ മുന്നിൽ വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത്. എങ്കിലും മകളുടെ ആഗ്രഹ സഫലീകരണത്തിനായി ചന്ദ്രൻ പ്രയത്നിച്ചു. പുറനാട്ടുകര കേന്ദ്രീയ സംസ്കൃത സർവകലാശാലയിലായിരുന്നു പഠനം. സംസ്കൃതം ഐച്ഛിക വിഷയമായി തിരഞ്ഞെടുത്ത നീന BA MA BEd പൂർത്തിയാക്കി. UGC നെറ്റ് പരീക്ഷയും സെറ്റ് പരീക്ഷയും വിജയിക്കാനും സംസ്കൃതത്തിൽ PhD കരസ്ഥമാക്കാനും കഴിഞ്ഞു. സംസ്കൃതത്തിനോട് ചെറുപ്പം മുതലേ ഇഷ്ടമായിരുന്നു. 5ാം ക്ലാസ് മുതൽ സംസ്കൃതമായിരുന്നു സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അന്ന് മുതലേ വളരെ താല്പര്യമായിരുന്നു സംസ്കൃതം പഠിക്കാനായിട്ട്. പിന്നെ സംസ്കൃതം ടീച്ചേഴ്സിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര സ്നേഹമുള്ള കുട്ടികളോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു ടീച്ചേഴ്സിന്. കഴിഞ്ഞ 2 വർഷമായി വില്ലടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ താൽക്കാലിക നിയമനത്തിൽ അധ്യാപികയായി പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പോൾ വർഷങ്ങളുടെ കഠിന പ്രയത്നത്തിന് ആശ്വാസമായി PSC വഴി കീഴ്പ്പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായി പോസ്റ്റിംഗ് ലഭിച്ചിരിക്കുന്നു. 2021-2022 അധ്യയന വർഷം ആരംഭം മുതൽ നീന ജീവിതത്തിലെ പുതിയ അധ്യയനത്തിന് തുടക്കം കുറിക്കും. തന്റെ കുടുംബത്തിനെയും പഠനത്തിൽ ഗൈഡായ ഡോക്ടർ KK ഷൈനിന്റെയും പിന്തുണയാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് നീന പറയുന്നു. ടിസിവി ന്യൂസ്, ചേർപ്പ്. വാർത്തകളിലേക്ക്. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയെ കാപ്പ നിയമപ്രകാരം നാടുകടത്തി. തൃശൂർ DIG അക്ബർ ഉത്തരവിറക്കി. കുപ്രസിദ്ധ ഗുണ്ട ചെറുതുരുത്തി സ്വദേശി പാളയം കൂട്ടുകാരൻ റജീബിനെയാണ് കാപ്പ നിയമപ്രകാരം നാടുകടത്തിയത്. വധശ്രമം ഉൾപ്പെടെ 11 കേസുകളിൽ റജീബ് പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു.
തളിക്കുളം സ്നേഹതീരത്ത് കടലിൽ കുളിക്കാനിറങ്ങി തിരയിൽപ്പെട്ട എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് രക്ഷകരായി ലൈഫ് ഗാർഡുകൾ. കോയമ്പത്തൂർ സ്വദേശികളായ വിദ്യാർത്ഥികളെയാണ് ലൈഫ് ഗാർഡുകൾ രക്ഷപ്പെടുത്തിയത്. കോയമ്പത്തൂരിൽ നിന്നാണ് നാലംഗ വിദ്യാർത്ഥി സംഘം സ്നേഹതീരത്ത് എത്തിയത്. രണ്ടുപേർ തിരയിൽപ്പെടുകയായിരുന്നു. അപകടം നേരിൽ കണ്ട ലൈഫ് ഗാർഡുമാരായ ബിബീഷ്, ഹരീഷ് എന്നിവരാണ് കടലിലേക്ക് ചാടി ഇരുവരെയും രക്ഷപ്പെടുത്തിയത്. രാജ്യത്ത് ബി ജെ പിയെ ചെറുക്കാൻ കഴിയാത്ത കോൺഗ്രസ് നേതൃത്വം ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുകയാണ് വേണ്ടെന്ന് പി സി ചാക്കോ പറഞ്ഞു. മാളയിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലിക്ക് ശേഷം നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി സി ചാക്കോ. കേരളത്തിൽ എൽ ഡി എഫിനെതിരെ മത്സരിക്കരുതെന്ന് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും പി സി ചാക്കോ പറഞ്ഞു. ടി പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കെ പി രാജേന്ദ്രൻ, സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ, സി ഐ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. യു ഡി എഫ് സ്ഥാനാർത്ഥി ശോഭാ സുബിന്റെ എടത്തിരുത്തി പഞ്ചായത്തിലെ പര്യടനം ചന്ദ്രാപ്പിന്നി മണ്ഡലത്തിൽ ആരംഭിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. ഡി സി സി സെക്രട്ടറിമാരായ സി എസ് രവീന്ദ്രൻ, സി സി ബാബുരാജ്, നിയോജകമണ്ഡലം യു ഡി എഫ് കൺവീനർ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. കെ പി സി സി വിചാർ വിഭാഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കലാജാഥ എരുമപ്പെട്ടി പഞ്ചായത്തിൽ പര്യടനം നടത്തി. യു ഡി എഫ് കുന്നുംകുളം നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി കെ ജയശങ്കറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടത്തിയ കലാജാഥ കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് എം എ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. വിചാർ വിഭാഗ് ജില്ലാ ചെയർമാൻ ജെയിംസ് ചുറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ചെയർമാൻ എൻ കെ കബീർ, ജാഥ ക്യാപ്റ്റൻ ബിജോയ് ബി തോലത്ത്, മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓറോ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ 1. സ്വർണം ഗ്രാമിന് 4,250 രൂപ, വെള്ളി 10 ഗ്രാമിന് 720 രൂപ, തങ്കം ഗ്രാമിന് 4,650 രൂപ. വീണ്ടും പ്രധാന വാർത്തകൾ. കയ്പമംഗലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് 3 ഇടത്ത് വോട്ടുള്ളതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് മറുപടി പറയണമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ. ജനവിധിയെ അട്ടിമറിക്കാൻ വ്യാജ വോട്ട് ചേർക്കുവാനുള്ള നീക്കമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വരന്തരപ്പള്ളി പഞ്ചായത്ത് 19 ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച പൊതുകുളം 1,500 രൂപയ്ക്ക് മത്സ്യകൃഷിക്ക് നൽകിയതായി ആരോപണം. പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് മത്സ്യകൃഷി നടത്തുന്നതെന്നും പരാതി. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് പടാക്കുളത്ത് നിയന്ത്രണം വിട്ട മിനി കണ്ടെയ്നർ ലോറി സിഗ്നൽ ലൈറ്റ് തകർത്തു. ചന്തപ്പുര സിഗ്നൽ ജംഗ്ഷന് സമീപം നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ചായക്കടയിലേക്ക് ഇടിച്ചുകയറി. ശക്തമായ വേനലിൽ ചുറ്റണ്ട ചെറുജക്കിച്ചോല വറ്റിവരണ്ടു. ചെക്ഡാമിന്റെ ചോർച്ചയും വരൾച്ചയ്ക്കിടയാക്കിയെന്ന് പ്രദേശവാസികൾ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് സിൽക്ക് കേന്ദ്ര, ഇപ്പോൾ തൃശൂരിലും. സിൽക്ക് കേന്ദ്ര, ദി വൺ സ്റ്റോപ്പ് വെഡിംഗ് സ്റ്റോർ ഓപ്പോസിറ്റ് മാതൃഭൂമി, തൃശൂർ.